ബിരിയാണി കഴിക്കുമ്പോൾ സാധാരണ കഴിക്കുമ്പോൾ ദാഹം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേ ബിരിയാണി വെള്ളം നല്ല കുടിക്കാറ്, വെള്ളം നല്ല കുടിക്കും, വെള്ളം നല്ല കുടിക്കാറ്. പേരെന്താ? പേര് ഷഫീഖലി. എത്ര വയസ്സായി? 39. വീട് എവിടെ? വീട് കൊടക്കാട്, മണ്ണാർക്കാട്. മണ്ണാർക്കാട്. മുമ്പ് എന്താ ജോലി ചെയ്തേ? മുമ്പ് പുക്കാറ്റ് പോയിക്കണോ, വേറെ പല ജോലികളും ചെയ്തിരുന്നു. ബിരിയാണി കഴിച്ചോ ഇവിടുന്ന്? ബിരിയാണി കഴിച്ചതല്ല, ഇപ്പം നല്ല ടേസ്റ്റിലെ ബിരിയാണി. അങ്ങനെ അതിൻ്റെ അനുഭവം അങ്ങനെ വെച്ചാൽ നമ്മളുണ്ടാക്കുന്ന മാതിരി വ്യത്യസ്തമായ ഇതാണ്. നമ്മൾ ഓൾറെഡി ബിരിയാണി ഉണ്ടാക്കുന്ന ആളാണ്, ഉണ്ടാക്കുന്ന ആളാണ് ആ ബിരിയാണി. അല്ല, അതല്ല, ഇവിടെ വന്ന് ബിരിയാണി വെക്കുന്നതിനെ പറ്റി എന്താ തോന്നിയ? ഇതിനെ പറ്റിയുള്ള ഐഡിയ ഏറ്റവും വിശദമായിട്ട് വിശദീകരിക്കും. വിശദീകരിക്കുകയെന്ന് വെച്ചാൽ നമുക്കെല്ലാം ചെയ്യാൻ കറക്റ്റ് ഇതായതുകൊണ്ട് പെട്ടെന്നൊരു ചെയ്യാൻ ഒരാളോ രണ്ടാളൊക്കെ നമുക്ക് സേവ് ചെയ്ത് പോകാം. ബിരിയാണി വെക്കണ പെട്ടെന്ന് പഠിക്കാൻ തോന്നി നമ്മളെ ബിരിയാണി ഇവിടുത്തെ പെട്ടെന്ന് പഠിക്കാം. നമ്മളെ ഷെഫ് ബുഹാരിക്ക കുറേ ട്രെയിനിങ് തന്ന്, ക്ലാസ് തന്ന്, പഠിപ്പിച്ചു തന്ന്. അതിനെ പറ്റി എന്താണ്, എങ്ങനെയുണ്ടാണ് ട്രെയിനിങ്? അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ട്രെയിനിങ് നല്ല കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പുള്ളി, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും സംശയമാണ് ചോദിച്ചാൽ അപ്പപ്പോൾ ക്ലിയർ ചെയ്യും. ഇവിടെ വന്നിട്ട് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണ്? ടേസ്റ്റ് ആ ഒരു ഇതാണ് മെയിനായിട്ട്. പിന്നെ ബിരിയാണി കഴിക്കുമ്പോൾ സാധാരണ കഴിക്കുമ്പോൾ ദാഹം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേ ബിരിയാണി വെള്ളം നല്ല കുടിക്കാറ്, വെള്ളം നല്ല കുടിക്കും, വെള്ളം നല്ല കുടിക്കാറ്. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ആളാണ്, അപ്പം നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ 2 ദിവസം അങ്ങനെ പോയി വന്നാലോ, അപ്പം 2 ദിവസം ലീവാക്കിയല്ലോ. ആ ടൈമിൽ പോയി 2 ദിവസം ബിരിയാണി കഴിച്ചു. പക്ഷെ അത് ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമാണ്, വളരെ വലിയ വ്യത്യാസം, വളരെ വലിയ വ്യത്യാസം. ബിസിനസ് ആണോ അല്ലെങ്കിൽ ജോലിയാണോ നോക്കുന്നത്? ജോലിയാണ് നോക്കണം, ഭാവിയിലേക്ക് സാഹചര്യം എത്തി വന്നാൽ ബിസിനസ് ചെയ്യണം. ഇവിടെ പഠിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നല്ല എല്ലാം എല്ലാം കൊണ്ടും നല്ലതാണ്. പഠിപ്പിക്കുന്ന ആളോ സാറായാലും മാനേജർ എല്ലാവരും നല്ല സ്വഭാവക്കാരാണ്. ഇത് ഇതിനെന്തെങ്കിലും പ്രായപരിധി തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ പഠിച്ചെടുക്കണേൽ? ഇല്ലല്ല, പ്രായം നോക്കുമ്പോൾ തന്നെ ഏറ്റവും ആ ബാച്ചിൽ ഏറ്റവും കുറവ് പ്രായമാണ്. എന്നേക്കാളും കൂടുതലല്ലോ ഒക്കെ വന്നിട്ടുള്ളൂ. വ്യത്യസ്ത ബിരിയാണികൾ, പല ബിരിയാണി നമ്മളിവിടെ ഉണ്ടാക്കി, പല ബിരിയാണികൾ നിങ്ങൾ കഴിച്ച്, ഒരേ സമയത്ത് ഒരേ ബിരിയാണി കഴിച്ച്, അല്ലെങ്കിൽ എല്ലാ ബിരിയാണികളും മിക്സ് ചെയ്ത് കഴിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ ബിരിയാണി കുറിച്ച് തോന്നിയ ഫീലിംഗ് എന്താ? ബിരിയാണി എല്ലാം വേറെ വേറെ ടേസ്റ്റാണ്. ഇതിൽ ഏത് ബിരിയാണികൾക്ക് വ്യത്യസ്ത, എല്ലാം വ്യത്യസ്ത രുചിയായിട്ട് തോന്നിയത്? എല്ലാം വ്യത്യസ്തമാണ്. ഒന്നുകൂടെ ടോപ്പായിട്ട് എനിക്ക് തോന്നുന്നത് സുൽത്താന ബിരിയാണി. മറ്റേത് നമുക്ക് അത്ര ആ റൈസ് പരിചയമല്ലല്ലോ. റൈസ് പരിചയമില്ല, ആ റൈസ് പരിചയമില്ലാത്ത വിഷയമാണ്. ആ വിഷയമുണ്ട്, ആ റൈസ് മസാല. ബാക്കി നോർമൽ കേരള ബിരിയാണി പറയുമ്പോൾ ആ ബിരിയാണി കുറച്ചും കൂടി നല്ല ഫീലിംഗ് ആയിട്ട് തോന്നി. ദം ബിരിയാണി പറയുമ്പോൾ കുറേ നിങ്ങളെന്നെ ഓൾറെഡി ദം ബിരിയാണി വെച്ചിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും, പല സ്ഥലത്ത് പോയിട്ട് കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മുമ്പ് കഴിച്ച ദം ബിരിയാണിയും ഇപ്പം നമ്മൾ ഇവിടുന്ന് വെച്ച ദം ബിരിയാണി തമ്മിൽ വ്യത്യാസം, നല്ല വ്യത്യാസമുണ്ട്. ഇത് പ്രോപ്പർ ദം ബിരിയാണിയാണോ? പ്രോപ്പറായിട്ടാണ്. ഭാവിയിൽ ഇവിടെ ഇനിയുണ്ട് കുറേ കോഴ്സുകൾ, ഇവിടെ ബേക്കറി ഉണ്ട്, ഇന്ന കാര്യങ്ങളും ബേസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിക്കാൻ താല്പര്യമുണ്ടോ, സാധ്യത ഉണ്ടോ? താല്പര്യമുണ്ട്, സാഹചര്യം ഒത്തു വന്നാൽ ഇൻഷാല്ലാ പഠിക്കണം. നമ്മളൊരു ഫീസ് കൊടുത്തിട്ടാണ് പഠിച്ചത് അല്ലേ, ആ ഫീസിനുള്ള മൂല്യം ഇവിടുന്ന് കിട്ടിയോ? കറക്റ്റ് അത് കിട്ടിയാലേ അതിന് മൂല്യം കുറവാണോ കൂടുതലാണോ? ഡബിൾ കിട്ടുന്നുണ്ട്, ഡബിൾ കിട്ടുന്നുണ്ട്. പക്ഷേ തൊഴിലും കച്ചവടം ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നത് തന്നെ ഇത് ഉപകാരപ്പെടും. ഉപകാരപ്പെടും തീർച്ചയായും, 100%.